ദൈവമാണെന്നും വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കും ഈശോയെ നോക്കട്ടെ, നീ എന്റെ ജീവിതത്തിന്റെ അധിപനാണ്. എന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, എന്നെ രക്ഷകനായ ദൈവമേ, എന്നെ രക്ഷിക്കണമേ, എന്നെ സഹായിക്കണമേ. ചേർന്ന് പാടാം. നീ രക്ഷകനാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കും. നീ രക്ഷകനാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കും. നീ രക്ഷകനും മോചകനുമാണെന്ന്. നീ രക്ഷകനാണെന്നും നീ മോചകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ രക്ഷകനാണെന്നും നീ മോചകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കും. ഈശോയിലേക്ക് കരങ്ങളേറ്റ് ഒരിക്കൽ കൂടെ പാടിക്കേ. രക്ഷകനാണെന്നും നീ മോചകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു. സ്മൃതം മാത്രം ഒന്ന് ചുറ്റി പാടിക്കേ. നീ മോചകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കും. കരങ്ങിക്കൂട്ടേ. ഓ എന്റെ ദൈവമേ, ഓ എന്റെ കർത്താവേ, ആരാധന ചേർന്ന് പാടുന്നു. ഓ എന്റെ ദൈവമേ, ഓ എന്റെ കർത്താവേ, ആരാധന ആരാധന. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക കർത്താവേ ഈശോയെ വിളിച്ചതുപോലെ വേണ്ടി വിളിച്ചു പ്രാർത്ഥിച്ചേ. രക്ഷക കർത്താവേ നാഥനേ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഈശോയുടെ തിരുമുൻപിൽ നമുക്ക് എഴുന്നേറ്റ് കേൾക്കാം. പ്രൈസ് ദി ലോർഡ്.
ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശി, എല്ലാവരും കരങ്ങൾ നന്നായിട്ടൊന്ന് വീശി, നന്നായിട്ട് സ്വരം ഇതല്ല അഭിഷേകത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 17-ാമത്തെ അധ്യായത്തിന്റെ 11 മുതലുള്ള തിരുവചന ഭാഗങ്ങളില് നമ്മൾ കാണുന്നത്, 10 കുഷ്ഠരോഗികള് ജെറൂസലേമിലേക്കുള്ള യാത്രയില് ഈശോ കടന്നു പോകുമ്പോൾ ഈശോയെ കണ്ട് സ്വരമുയർത്തി, യേശുവേ ഗുരു ഞങ്ങളിൽ കനിയണമേ എന്ന് നിലവിളിച്ച് അപേക്ഷിക്കുന്നത് ഈ വചനത്തില് നമ്മൾ കാണുകയാണ്. ഈശോ കടന്നു പോകുമ്പോ കുഷ്ഠരോഗികള് യേശുവേ ഗുരു ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുഷ്ഠരോഗികള് അശരണരാണ്, ആശയറ്റവരാ, പ്രതീക്ഷയില്ലാത്തവരാ. സമൂഹം മാറ്റി നിർത്തിയവരായിരുന്നു കുഷ്ഠരോഗികള്. ഇനി രക്ഷയില്ല എന്ന് കരുതിയിരുന്ന ഈ കുഷ്ഠരോഗികളാണ് ഈശോ കടന്നു പോകുന്നു എന്ന് കേട്ടുകഴിഞ്ഞപ്പോൾ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചപേക്ഷിച്ച് അവരുടെ ജീവിതത്തിൽ രക്ഷ നേടിയെടുക്കുന്നത്. സ്വരമേറ്റ് എന്ന് പറയാമോ? ഹല്ലേലൂയ. ഉച്ചത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ജനക്കൂട്ടത്തെ മറികടന്ന് ഈശോയുടെ അരികിലെത്തുക, അല്ലെങ്കിൽ ഈ ജനക്കൂട്ടത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് ഈശോയെ വിളിക്കുക, അല്ലെങ്കിൽ ആ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി വരിക എന്നത് കുഷ്ഠരോഗികളെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമില്ല. കാരണം സമൂഹം അകറ്റി നിർത്തിയിരുന്നവരായിരുന്നു ഈ കുഷ്ഠരോഗികള്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ ആവശ്യം തനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അറിയുകയും അത് നേടിയെടുക്കാൻ മറ്റൊരു വഴിയുമില്ലെന്ന് ബോധ്യവുമുള്ള മനുഷ്യനെ യേശുവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നതിൽ നിന്ന് ആർക്കും തടയുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈശോയുടെ അനുഗ്രഹം എനിക്ക് ആവശ്യമാണെന്നും അത് നേടിയെടുക്കാനായിട്ട് മറ്റൊരു വഴിയുമില്ലെന്നുള്ള ബോധ്യത്തോടെ ദൈവത്തിരുമുമ്പിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവനെ ഈശോ നൽകുന്ന രക്ഷയിൽ നിന്ന് തടയുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. കാരണം ആരെല്ലാം അവനെ തടഞ്ഞാലും ആരെല്ലാം അവനെ മാറ്റി നിർത്തിയാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും കർത്താവിന് അവനെ ആവശ്യമുണ്ട്, കർത്താവ് അവനെ സ്നേഹിക്കുന്നു. സ്വരമേറ്റി പറഞ്ഞു ഹല്ലേലൂയ. ഉച്ചത്തി പറ ഹല്ലേലൂയ. ഒരു നിമിഷം കരങ്ങളൊക്കെ ഒന്ന് കൂട്ടിപ്പിടിച്ചേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു പക്ഷേ നീ ഇപ്പോൾ ഈ ദിവ്യകാരുടെ ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോ ഈ കുഷ്ഠരോഗിയുടെ ഒരു അവസ്ഥയായിരിക്കാം. ആശയറ്റ്, പ്രതീക്ഷ മുഴുവനും നഷ്ടപ്പെട്ട് ഇനി ആരുടെയും സഹായം ലഭിക്കാനായിട്ട് സാധ്യതയില്ലാത്ത വിധത്തിലായിരിക്കാം ഈശോയുടെ മുമ്പിൽ നിൽക്കുക. ഈശോ പോലും എന്നെ അനുഗ്രഹിക്കുമോ എന്നുള്ള ഒരു സംശയം ഒരുപക്ഷെ നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കാം. ഈശോ പോലും എന്നെ അനുഗ്രഹിക്കുമോ എന്നുള്ള ഒരു സംശയം നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദിവ്യകാരുണ്യ ഈശോയുടെ സഹായം നിനക്ക് ആവശ്യമാണെന്ന് നിനക്ക് ബോധ്യമുണ്ടാവുകയും ആ ഈശോയുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ കുഷ്ഠരോഗികൾ നിലവിളിച്ചതുപോലെ നീ നിലവിളിക്കുകയും ചെയ്താൽ രക്ഷ നിന്റെ ജീവിതത്തിലേക്ക് ഈശോ വർഷിക്കും. ഈ ഒരു ബോധ്യത്തോടെ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിന്റെ ജീവിതത്തിലെ രക്ഷ ലഭിക്കേണ്ട മേഖലകളെ, നിന്റെ ജീവിതത്തിൽ ഈശോ തൊടേണ്ട മേഖലകളെ, നിന്റെ ജീവിതത്തിൽ ഈശോ നിനക്ക് സൗഖ്യം നൽകേണ്ട മേഖലകളെ, ഈശോ നിനക്ക് ആശ്വാസം നൽകേണ്ട മേഖലകളെല്ലാം ഈ ദിവ്യകാരുണ്യ മുൻപിലേക്ക് സമർപ്പിച്ച് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് എല്ലാ ദൈവമക്കളെ ശക്തിയോടെ വലിയ ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് 10 കുഷ്ഠരോഗികളെ വിളിച്ചപ്പോ ഈശോ കേട്ടതുപോലെ അത്രമാത്രം സ്വരമുയർത്തിയായിരുന്നു അവരെ വിളിച്ച്, അതേപോലെ അതേ മനോഭാവത്തോടെ വിശ്വാസത്തോടെ ഈശോയെ വിളിച്ച് സ്വരമുയർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ. ഈ സമൂഹത്തിന്റെ മധ്യത്തില് ഈശോ നിന്നെ വ്യക്തിപരമായി കണ്ട് അനുഗ്രഹത്തിന് വേണ്ടി വിളിച്ചു പ്രാർത്ഥിച്ചു.
നിന്റെ ജീവിതത്തെ ഈശോ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, ഈശോ നിനക്ക് സൗഖ്യം നൽകുന്നതിന് വേണ്ടി, ഈശോ നിനക്ക് വിടുതൽ നൽകുന്നതിന് വേണ്ടി, ഈശോ നിനക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടി, ഈശോ നിന്നെ തൊടുന്നതിന് വേണ്ടി ചങ്കു പറഞ്ഞ് ഈശോയെ രക്ഷിക്കണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു മക്കളെ. രക്ഷിക്കണമേ, 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 ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. വിളിച്ചു പ്രാർത്ഥിച്ചോ മക്കളെ, സ്വരമുയർത്തി വിളിക്കുന്നു. എല്ലാ മക്കളും ചേർന്ന് വിളിക്കുന്നു, ഹൃദയം ഉരുകി വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വിളിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. ശക്തിയോടെ കരങ്ങളടിക്കാം. ഒന്നുകൂടി ചേർന്ന് ശക്തിയോടെ കരങ്ങളടിച്ച് കുഷ്ഠരോഗികളെ നിലവിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ, ഈശോയെ ഗുരു ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അവിടുത്തേക്ക് ആരാധന പാടി പ്രാർത്ഥിക്കാം. ശിവേ
വിളിച്ചോ വിളിച്ചോ എല്ലാവരും വിളിച്ചു പ്രാർത്ഥിച്ചോ ഉച്ചയ്ക്ക് വിളിച്ചു പ്രാർത്ഥിക്കുന്നു കരങ്ങളടിച്ച് ശക്തിയോടെ കരങ്ങളടിച്ചേ കൃപ ഒഴുകട്ടെ അനുഗ്രഹങ്ങൾ നിറയട്ടെ യേശുവേ യേശുവേ
ശക്തിയോടെ സ്തുതിച്ചതാഭിഷേ വലിയ അഭിഷേകത്തിന് വേണ്ടി വലിയ സൃപകൾ നിറയുന്നതിന് വേണ്ടി ദൈവിക ശക്തി ഇവിടെ വ്യാപരിക്കുന്നതിന് വേണ്ടി കുഷ്ഠരോഗികളെ പോലെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. രക്ഷിക്കണമേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും വിളിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വരം ഉയർത്തി വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാപിച്ചേ കരങ്ങളെ യാചനയോടെ പിടിച്ച് എല്ലാ ദൈവങ്ങളും സ്വരമുയർത്തു തന്നെ നിർത്താതെ ഈശോ നിന്നെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഈശോ നിന്നെ തൊടുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് എല്ലാ ദൈവങ്ങളും സ്തുതിച്ച് പ്രാപിച്ചേ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് എല്ലാ ദൈവമക്കളും രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് സൂര്യം ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോ. സൂര്യമയത്ത് വിളിക്കുന്നു ഈശോ. എല്ലാവർക്കും നിലവിളിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന.